ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വീറ്റ്ബെറീസ്. ഇന്ന് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും ഉപയോഗിച്ച് ഒരു മപ്പാസ് തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒഴിച്ചുകറി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളി അരിഞ്ഞതും മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം. അതിനുശേഷം ഒരു വലിയ സവോള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് വഴറ്റാം. ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ലേശം ഗരം മസാല കൂടി ചേർത്ത് ഒന്ന് ഇളക്കാം. പൊടികളുടെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായി ഇളക്കിയതിന് ശേഷം ഞാനിവിടെ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ചൊന്ന് കൊടുക്കാം. അതോടൊപ്പം ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും കുറച്ച് ടൈം വേവിക്കാം. ഇപ്പോൾ നമ്മുടെ കറി ആദ്യത്തെ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായി വെന്ത് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി ഇനി തിളയ്ക്കാൻ പാടില്ല. ഇനി ലാസ്റ്റായി നമുക്കിതിലേക്ക് ഒന്ന് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. ഇതിനായി ഒരു പാൻ വെച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഒന്ന് മൂപ്പിക്കാം. ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ടൈം മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ വെണ്ടയ്ക്ക തക്കാളി കറി നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടെ മറന്നു പോകരുതേ. ആദ്യമായി വീഡിയോസ് കാണുന്നവർ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.